ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അടിപൊളി സ്നാക്കാണ്, മേലെ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ മോളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ രണ്ട് മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ബ്രെഡ് ഏതായാലും കുഴപ്പമില്ല, മധുരമുള്ള ബ്രെഡായാലും മധുരമില്ലാത്ത ബ്രെഡായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ബ്രെഡ് എല്ലാം തൈ നല്ല പോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടാറ്റോ ആണ് കേട്ടോ. അപ്പോൾ മൂന്ന് ചെറിയ പൊട്ടാറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തതാണ്, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് എരിവുള്ള സ്നാക്കൊന്നുമല്ല, എൻ്റെ മോൾക്ക് എരിവ് പറ്റാത്ത കാരണം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ഇച്ചിരി കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അപ്പോൾ ബ്രെഡിൽ ഉപ്പൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉപ്പും ചേർത്ത് ഇത് ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതേപോലെ നന്നായി കുഴച്ച് ഒരു ഡോ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായി കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. വിനെഗറിന് പകരം നാരങ്ങ നീരായാലും മതി. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി മാറ്റാം. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം ഞാനൊരു നീളത്തിലുള്ള ഒരു ഷേപ്പിലാക്കി, ഒരു സിലിണ്ടർ മോഡൽ ഷേപ്പാക്കിയാണ് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഷേപ്പാക്കി വെച്ചിട്ട് അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യും. രണ്ടായിട്ട് എടുത്തിട്ട് അതൊന്നുകൂടി ഒന്ന് പരത്തി ഒരു സ്ക്വയർ ഷേപ്പിലാണ് എടുക്കുന്നത്. ഒത്തിരി നീളത്തിലും ഇതേപോലൊരു ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇതേപോലൊരു ഷേപ്പിലാക്കിയിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ദാ ഇതേപോലൊരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി രണ്ട് സ്പൂൺ മതി. അപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല ലൂസായിട്ട് കലക്കിയെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കലക്കുക, പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. എനിക്ക് നല്ല കോൾഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിന് ഇത്തിരി നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ക്ലിയർ സൗണ്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ സോറി. അപ്പോൾ നമുക്ക് നന്നായിട്ട് കലക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗോതമ്പൊടിയൊക്കെ നല്ല രീതിയിൽ കലക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ സ്നാക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ബ്രെഡ് പൊടിയിലാണ് ഞാനൊന്ന് റോൾ ചെയ്തെടുക്കുന്നത്. ബ്രെഡ് പൊടിച്ച് തന്നെയാണ്, നേരത്തെ ബ്രെഡ് പൊടിച്ചതിൽ കുറച്ച് എടുത്ത് വെച്ചിരുന്നതാണ്. ബ്രെഡ് പൊടിക്ക് പകരം നിങ്ങൾക്ക് ഓട്സ് ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് മാറുന്നതനുസരിച്ച് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ബ്രെഡ് പൊടി ആകുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. റസ്ക് പൊടി ആയാലും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായി ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോള് ഇത് റോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്നാക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കും അതെ, കോൾഡ് ആയപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വായിക്കാനൊരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഞാനും അതേ, അവൾക്കും അതേ, അവൾക്കും കോൾഡ് ഉണ്ട് നല്ലതായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള സ്നാക്കാണ്. ബ്രെഡ് അങ്ങനെ കൊടുത്തിട്ട് അവൾ കഴിക്കണമെന്നുമില്ല. അപ്പോൾ ദാ ഇത് നല്ല രീതിയിൽ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, ഓയിലൊക്കെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എണ്ണ എല്ലാം ചൂടായി വരുമ്പോൾ നമ്മുടെ സ്നാക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. അതാ ഞാനിത് വെച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ നമ്മുടെ സ്നാക്ക്. ഒരു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു വശം റെഡിയായി കിട്ടും. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. രണ്ട് വശവും നല്ല ബ്രൗൺ കളറായി വരണം. കാരണം നല്ല മേലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പുറം ആയപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ പുറം നമുക്ക് ഇതാ ഇതേപോലെ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ഒരു ഷേപ്പിനെ എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം രണ്ട് പുറം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലായ്പ്പോഴും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക, പിന്നെ പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.